ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി ബഹുമാനവനായ അഷ്റഫ് യമാനി ഉസ്താദിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അല്ലാഹുവിന്റെ ഇഷ്ടദാസരായി കല്യാണ കമ്പളികളിൽ സായൂജ്യമണഞ്ഞ മഹാനായ ശൈഖ് ഷാഹുൽ മുത്തലാ തങ്ങളുടെ നാമധേയം കൊണ്ട് അനുഗ്രഹീതമായ കല്യാണ കമ്പളികൾ ഷാഹുൽ മുത്തലാ ദഅവാ കോളേജിന്റെ സമാധാനീയനായ മുദരിസ് ഉസ്താദ് അഷ്റഫ് യമാനി അവരുടെ ഈ പ്രൗഢമായ സദസ്സിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മത്തിനായി എല്ലാ ബഹുമാന ആദരവുകളോടും കൂടി പ്രസംഗപീഠത്തിലേക്ക് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഈൻ. അമ്മാ ബാഅദു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فذكر فإن الذكر تنفع المؤمنين. وقال سيدنا ونبينا محمد صلى الله عليه وسلم من خاف الله خاف الله تعالى منه كل شيء. الشفاعة تهب لنا في القيامة مشفقا وأهلنا إلى الله يا سيدي خير النبي. الصلاة على النبي والسلام على الرسول സഹോദരന്മാരും
എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ഒരു പള്ളി നിർമ്മാണത്തിന്റെ വിഷയം ഇവിടെ അധ്യക്ഷ ഭാഷണത്തിൽ ബ്രാൻ അഹമ്മദ് കുട്ടി എന്ന് പറയുന്നവർ ചുരുക്ക വാക്കുകളിലാണെങ്കിലും അദ്ദേഹം പറഞ്ഞ വാക്കിലുള്ള ഒരുപാട് വിഷയങ്ങൾ ഉൾക്കൊണ്ട ഒരു അധ്യക്ഷ പ്രഭാഷണം നമ്മൾ കേട്ടു കഴിഞ്ഞു. ഞാൻ നീട്ടിപ്പരത്തി പറയുകയല്ല, നേരത്തെ സ്വാഗത ഭാഷണത്തിൽ ആത്മാർത്ഥമായി പറഞ്ഞൊരു വാക്കുണ്ട്, ഓരോ കാലഘട്ടത്തിലും ഓരോ ദീന ശത്രുക്കൾ കടന്നു വരുന്നുണ്ട്, ദുഃഖത്തിന്റെ വിഷമത്തിന്റെ ഇന്ന് നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് നമ്മുടെ കയ്യിലും നമ്മളുടെ വീടുകളിലും. ഓൺലൈൻ സമ്പ്രദായം എന്നുള്ള ഒരു സമ്പ്രദായത്തിലൂടെ എല്ലാം പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള പ്രക്രിയയിലൂടെ കടന്നു പോകുന്നതിൽ ഇന്ന് മുസ്ലിം വിഭാഗത്തിനെ എല്ലാം നിൽക്കും നശിപ്പിക്കുന്ന ഒരു വിഷയമാണ് നിരീശ്വരത്വം എന്നുള്ളത്. അത് വളരെയധികം ഭംഗിയോടുകൂടെ ഈ ബഹുമാനപ്പെട്ട അവറുകള് നമ്മുടെ സദസ്സിലേക്ക് വരികയാണ്. ഇനി ഇവിടെ നടക്കാനുള്ളത് ബഹുമാനപ്പെട്ട ഐത്തമി ഉസ്താദ് അവറുകളുടെ ബുദ്ധിയും ആ യുവാവിന്റെ സംസാരത്തിൽ നിന്ന് ആ മൺ മറഞ്ഞു പോയ ആ
വിശ്വാസികളെ, നമ്മൾ ഇവിടെ വളരെ സൗഹാർദ്ദത്തോടു കൂടെയും സ്നേഹത്തോടു കൂടെയും നമ്മൾ ജീവിക്കുകയാണ്. എന്നാൽ ഇസ്ലാമികളെ മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യേണ്ടതും നമ്മൾ പഠിക്കേണ്ടതും നമ്മൾ പറയേണ്ടതും ഇപ്പോൾ നമ്മൾ ഇവിടെ കൂടിയിരിക്കാനുള്ള കാരണം ഈ മജ്‌ലിസ്നൂറി എന്നുള്ള ഒരു നല്ല മഹത്തായ ഒരു ആഗ്രഹം വെച്ചിട്ടാണ്. എന്നാൽ വളർന്നു വരുന്ന തലമുറ ഇന്ന് അവരാണ് മുഫ്തികൾ, അവരാണ് ആലിമീങ്ങൾ, അവരാണ് പണ്ഡിതർ. അവർ പറഞ്ഞതാണ് ലോകത്ത് സ്വീകരിക്കപ്പെടേണ്ടത് എന്നുള്ള രൂപത്തിലാണ് ഇന്നത്തെ വാർത്താ മാധ്യമങ്ങൾ നമ്മളോട് വിളിച്ചു പറയുന്നത്. അവിടെ ഒരു പണ്ഡിതൻ, ആ പണ്ഡിതന്റെ അനുഭവത്തിലുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ അത് ട്രോളാക്കുകയും ചെയ്യുകയാണ്. എന്നിരുന്നാലും എനിക്ക് നമ്മളോട് പറയാൻ, എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളത്, കാലഘട്ടം അവസാനിക്കാനിരിക്കുകയാണ്. ഉമ്മമാരെ, സഹോദരിമാരെ, നമ്മൾ ഓരോ സദസ്സിൽ വന്നിരുന്ന് ഓരോ സദസ്സിൽ നിബിഡമായി നിന്നോ എന്നതുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് സ്വീകാര്യതയുണ്ടോ എന്ന് പറയാൻ സാധിക്കുന്നതല്ല. ആത്മാർത്ഥമായി നെഞ്ചിൽ കൈവച്ചിട്ട് ഒന്ന് പിറകോട്ടൊന്ന് ചിന്തിക്കേണ്ടത് അനിവാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ രണ്ട് വ്യക്തിത്വങ്ങളെ ഇവിടെ സ്മരിക്കപ്പെട്ടല്ലോ. എന്നാൽ ഈ നാട്ടിൽ ഞാൻ ഈ ഷേഖ് ഷാഫി മുർത്തല ഇസ്ലാമിക് ദാവാ കോളേജിൽ ഇവിടെ സേവനം ചെയ്തിട്ട് ഇപ്പൊ ആറോ ആ ഏഴാം മാസത്തിലേക്ക് കടക്കുകയാണ്. ആ പള്ളിക്കാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആരടി ആയവും അല്ലെങ്കിൽ ഒരു ചാൺ വീതിയും അല്പം ആയമുള്ള ആ കബറിലേക്ക് എന്റെ ഓർമ്മയിൽ തന്നെ നിരവധി ആളുകളെ അതിലേക്ക് മറവ് ചെയ്യപ്പെട്ടിട്ട് ബഹുമാനപ്പെട്ട നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ട ഐറ്റം ഉസ്താദ് കടന്നു വരുന്നുണ്ട്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദീനിന് ഒരുപാട് കാലം ഇഖ്ലാസോട് കൂടെ സേവനം ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു മഹാനവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനിയിപ്പോ ഞാൻ എങ്ങനെ പറഞ്ഞാലും ഒരിക്കലും അത് ഈ സദസ്സിനെ പരിഗണിച്ചുകൊണ്ട് സാധ്യമല്ല. എന്നാലും ഞാനൊരു ഒരു വിഷയം ഒരു അഞ്ച് മിനിറ്റ് ഇന്നോട് പതിനഞ്ച് മിനിറ്റ് ആണ്, അത് പത്ത് മിനിറ്റ് കഴിഞ്ഞു, ഇനി അഞ്ച് മിനിറ്റ് ഉണ്ട്. അതുകൊണ്ട് എന്നെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് വിനയത്തിൽ അപേക്ഷിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ആ പ്രഭാഷണം കേൾക്കാനും ഉൾക്കൊള്ളാനും തഖ്‌വ ഉണ്ടാവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഉമ്മമാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, ആ പള്ളിക്കാട്ടിലേക്ക് ഏഴ് മാസങ്ങൾ ആയി ഞാൻ വന്നിട്ട് എത്രയോ മയ്യത്തുകളെ അതിൽ അടക്കം ചെയ്തു. എന്നാൽ ഈ രണ്ടു മൂന്ന് വ്യക്തിത്വങ്ങളെ സ്മരിക്കപ്പെടാൻ എന്ത് ഇവര് ചെയ്തത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സേവനം ചെയ്തത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ മരിക്കുമ്പോഴും നമ്മെ പറ്റിയും സമുദായം നല്ല മനുഷ്യർ നല്ല വാക്ക് പറയണം. ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ മയ്യത്തിനെ കൊണ്ടുപോയി. ആ സമയത്ത് ആളുകൾ ആ മയ്യത്തിനെ പറ്റി എന്തൊക്കെയോ പറഞ്ഞു. അപ്പോയും അഷ്റഫുൽ ഖൽഖ് തഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജബത്ത്. മറ്റൊരു മയ്യത്തിനെ കൊണ്ടുപോയപ്പോയും ജനങ്ങൾ എന്തെല്ലാം പറഞ്ഞു. അപ്പോയും റസൂൽ പറഞ്ഞു, വജബത്ത്. ഈ രണ്ട് വജബത്തിന്റെ അർത്ഥം എന്താണെന്ന് അവളെ വിജ്ഞാനം മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും താല്പര്യപ്പെടുന്ന അവിടുത്തെ ശിഷ്യഗണങ്ങളായ സഹാബാ കിറാം അവിടുന്ന് ചോദിച്ചു, യാ റസൂലുള്ളാഹ, വമാ വജബത്ത്, എന്താണ് ഈ നിർബന്ധമായത് എന്ന ചോദ്യത്തിന് വിശുദ്ധ നബി കൊടുത്ത മറുപടി ഇങ്ങനെയാണ്. അല്ലയോ സഹാബ, ആദ്യം പോയ മയ്യത്തിനെ കൊണ്ടുപോയപ്പോൾ ജനങ്ങൾ പറഞ്ഞത് നല്ല വാക്കുകളാണ്, ആ മനുഷ്യനെ പറ്റി നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് വജബത്ത് എന്ന് പറഞ്ഞാൽ ആ മയ്യത്തിന് അല്ലാഹു സ്വർഗം നിർബന്ധമാക്കി എന്നാണ് അതിന്റെ അർത്ഥം. മറ്റൊരു മയ്യത്തിനെ കൊണ്ടുപോയപ്പോൾ ജനങ്ങൾ പറഞ്ഞത് അയാളെ പറ്റിയുള്ള മോശമായ പ്രവർത്തനയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് വജബത്ത്, അതിന്റെ അർത്ഥം ആ മയ്യത്തിനും നരകവും നിർബന്ധമായി എന്നുള്ളതാണ്. ഇതിന് നമുക്ക് മനസ്സിലാകുന്നത് ഒരു മനുഷ്യൻ ചെയ്തത് മാത്രമല്ല ആ മനുഷ്യനക്ക് ഉണ്ടാകുന്നത്, ആ മനുഷ്യൻ ചെയ്തത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരിലൂടെയും മുന്നിൽ കാണപ്പെടുന്ന രൂപത്തിൽ ആകുന്നതും ഒരു പ്രവർത്തനമാണ് എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. നല്ല നല്ല മനുഷ്യന്മാർ നല്ലത് പറഞ്ഞാൽ അത് നമുക്ക് ആഖിറത്തിലേക്കുള്ള വിജയത്തിന് നിദാനമാണ്. അതുകൊണ്ട് ഉമ്മമാരെ, സഹോദരിമാരെ, ഞാൻ എന്റെ വാക്ക് നിർത്തുകയാണ്. ഇന്നലെയും ഇനിയാന്നും നമ്മൾ കണ്ടല്ലോ, വാട്സപ്പിലും മറ്റുള്ള മേഖലകളിലും കണ്ടു, ഒരു നല്ലൊരു മനുഷ്യന്റെ മയ്യത്തിനെ എടുത്തു മറവ് ചെയ്തത്. ആ മറവ് ചെയ്തത് നമ്മൾ വായിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കാനാണ്. 300 കൊല്ലങ്ങൾക്ക് ശേഷം മറവ് ചെയ്ത മഹാമനീഷിയെ മറ്റൊരു സ്ഥലത്തിലേക്ക് റോഡിന്റെ വികസനത്തിന് വേണ്ടി മാറ്റി
കൃഷിയുടെ